സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. അതുണ്ടാകാത്തതിൽ നിരാശയുണ്ട്. പ്രവാസികളെ സംബന്ധിച്ചും പ്രധാനമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല. കേരളത്തിൽ ഇളവുകൾ നൽകുന്നതിനെക്കുറിച്ച് നാളത്തെ മന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. അടുത്ത 20 ദിവസം കൂടി ലോക്ക്ഡൌൺ നീട്ടിയിരിക്കുകയാണ്. May 3 വരെ ലോക്ക്ഡൌൺ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്നോടൊപ്പം സംസ്ഥാന സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം അറിയാൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ചേരുന്നു. പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തെ എങ്ങനെയാണ് സംസ്ഥാനം കാണുന്നത്? ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് മലയാളികൾ, കേരളീയർ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ കാത്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനകത്ത് പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു എന്നുള്ളതൊഴിച്ചാൽ കോൺക്രീറ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ പ്രഖ്യാപിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ നാളത്തെ തീരുമാനത്തിൽ കോൺക്രീറ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ പ്രധാനമന്ത്രിക്ക് മുന്നിൽ സമർപ്പിച്ചതായിട്ടുള്ള ആവശ്യങ്ങളുടെ ഒരു ചെറിയ പട്ടിക, ആ പട്ടിക അനുസരിച്ചുള്ള തീരുമാനം കേന്ദ്രത്തിൽ നിന്നും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. താഴെ തട്ടിലെ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമായിട്ടുള്ള വളരെ സുവ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ ഈ സന്ദർഭത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ആരും പ്രതീക്ഷിക്കും, നമ്മളും അങ്ങനെ പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് അത്തരമൊരു തീരുമാനത്തിൻ്റെ പ്രതീക്ഷയോടുകൂടിയാണ് ഞാനിരുന്നത്. പക്ഷേ ദൗർഭാഗ്യത്തിന് ഒന്നും തന്നെ പറഞ്ഞു കേട്ടില്ല. ഒരു കാര്യം കൂടി, ഈ പ്രവാസികളെ കൊണ്ടുവരണം എന്നുള്ള ശക്തമായ ആവശ്യം സംസ്ഥാനം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ അതും കണ്ടില്ല. എങ്ങനെയാണ് ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് സംസ്ഥാനം? കേരളത്തിൽ വളരെ വലിയ ഒരു സാമൂഹ്യ പ്രശ്നവും ഉത്കണ്ഠയുടെ മുൾമുനയിൽ മലയാളികൾ എത്തിച്ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ള ഒരു സംഗതിയുമാണ് പ്രവാസികളെ സംബന്ധിച്ചുള്ളത്. പ്രവാസികളെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ് നിലപാട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചതായിട്ടുള്ള സത്യവാങ്മൂലത്തിൽ ഇന്നലെ വന്നിട്ടുണ്ട്. പക്ഷേ ആവശ്യം എത്തിച്ചേരേണ്ടതായിട്ടുള്ള പെട്ടുപോയ പ്രവാസികൾ, ഇപ്പോൾ വിസിറ്റിംഗ് വിസയിലൊക്കെ പോയിട്ടുള്ള ആളുകൾ, അതുപോലെ ചില ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി പോയിട്ടുള്ള ആളുകൾ, ഒന്ന് സന്ദർശനത്തിനായി പോയിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ഒത്തിരി പേര് അവിടെ പെട്ടുകിടക്കുകയാണ്. അവരെ തിരികെ കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്.